ഗുഡ് ഈവനിംഗ് എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് നൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ വെളിപ്പെടുത്തലുമായി മുൻ ജയിൽ വകുപ്പ് DGP ആർ ശ്രീലേഖ. ദിലീപിനെതിരെ പോലീസ് വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പലതും എഴുതിയുണ്ടാക്കിയെന്നും ആർ ശ്രീലേഖ. പൾസർ സുനിയും ദിലീപും ഒന്നിച്ചുള്ള ചിത്രം പോലീസ് വ്യാജമായി നിർമ്മിച്ചതാണ്. ജയിലിൽ നിന്ന് പൾസർ സുനി എഴുതിയതാണ് എന്ന് പറയുന്ന കത്ത് സഹതടവുകാരനായ വിപിൻ ലാലിനെ കൊണ്ട് പോലീസ് എഴുതിച്ചതാണ് എന്നും ആർ ശ്രീലേഖ പറയും. ഇത് കെട്ടിച്ചമച്ച ഒരു കേസാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം പോലീസിനെ ഞാൻ അത്ര കണ്ട് വിശ്വസിക്കുന്നുണ്ട്. കേരളത്തിലെ ഒരുപാട് നല്ല നല്ല കേസുകൾ തെളിയിച്ച വിദഗ്ധരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. പക്ഷെ ഇവർക്ക് ഒരു തെറ്റ് പറ്റിയാൽ, ഞാൻ തെറ്റ് ചെയ്തു, പറ്റിപ്പോയ തെറ്റാണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞങ്ങൾക്കൊരു ഒരു അബദ്ധം പറ്റിയതാണ്. അന്നത്തെ ഒരു സ്വാധീനത്തിനും അല്ലെങ്കിൽ അന്നത്തെ വിശ്വാസത്തിനും വഴങ്ങി അന്ന് പത്രങ്ങളുടെ പ്രഷർ അത്രയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും ഞങ്ങൾ അങ്ങനെ അങ്ങ് ചിന്തിച്ച് പോയിട്ടാണ് അങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു. പക്ഷെ ഇപ്പോൾ അതിനുള്ള എവിഡൻസ് ഇല്ല. അതുകൊണ്ട് സോറി, തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ മാന്യത സമൂഹത്തിൽ കൂടുക ചെയ്യുന്നത്, അത് കുറയുമോ? എന്തുകൊണ്ടാണ് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാവായിട്ടും അറിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ആള് അനുഭവിക്കാനുള്ളതിൻ്റെ പരമാവധി അനുഭവിച്ച് കഴിഞ്ഞത് ഇനിയെങ്കിലും നമ്മൾ ജനങ്ങളെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചത് കൊണ്ട് മാത്രമാണ്. ഞാൻ 100% വിശ്വസിക്കുന്നു ദിലീപ് എന്നൊരു വ്യക്തി ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്ന്. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അയാൾക്ക് ഇതിനകത്ത് ഒരു പങ്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2017 മാർച്ചില് ഏപ്രിലിൽ എഴുതിയ കത്തും അതിലെ കയ്യക്ഷരവും അതിൻ്റെ കാര്യങ്ങളും എൻ്റയർലി ഡിഫറെൻ്റാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ദിലീപിന് സുനി ഒറിജിനലായിട്ട് എഴുതിയ കത്താണ്, അത് ഫോറൻസിക് എക്സാമിനേഷന് വിടുന്നു എന്നൊക്കെ പറഞ്ഞത് ഒരാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കത്ത്. പൾസർ സുനിയുടെ അമ്മ അത് പൾസർ സുനി എഴുതിയതാണെന്നും അതിനകത്താണ് വേറൊരു ആക്ടറിൻ്റെ പേരുണ്ട്, അതിനകത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ കണ്ടില്ലേ പറഞ്ഞില്ല. രണ്ട് വ്യത്യാസമായിട്ടുള്ള കത്തുകളാണ് അതിൻ്റെ. അതും ഇപ്പം നെറ്റിലുണ്ട്, നിങ്ങൾ രണ്ടും കൂടെ താരതമ്യം ചെയ്ത് നോക്കുക. കയ്യക്ഷരം വേറെയാണ് അതിൻ്റെ. അതിനകത്ത് ജയിലിൻ്റെ സീലില്ല. അത് എന്തായാലും പുറത്ത് വന്ന ഏതോ ഒരാൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് ചുമ്മാ ഒരു വെള്ള കടലാസിൽ എഴുതി വെച്ചിരിക്കുന്ന എന്തോ കാര്യമാണ്. അതിനകത്ത് സുനീവായിട്ടും എന്തെങ്കിലും ബന്ധമുണ്ടോ എനിക്ക് തോന്നുന്നില്ല. സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാർ ജയിലിലാകുമ്പോൾ പെട്ടെന്ന് ഒരു ഷോക്ക് വരുന്നത് കൊണ്ട് അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കുള്ള സെല്ലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പാർപ്പിക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആലുവ സബ് ജയിലിനകത്ത് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അപ്പം ഞാൻ ജയിലിൽ പോയി സർപ്രൈസായിട്ട് ചെന്ന് നോക്കി ഒരു ദിവസം. ഒരു വിചാരണ തടവുകാരനായിട്ടുള്ള ദിലീപ് ഇങ്ങനെ വളരെ കഷ്ടപ്പാടോടുകൂടി ഒരു ജയിലിൻ്റെ സെല്ലിൽ നിലത്ത് കിടക്കുന്നത് കണ്ടതും ഞാൻ പിടിച്ചെടുപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ, ഞാനും ബാക്കിയുള്ള ഓഫീസേഴ്സും എളുപ്പിക്കാൻ സാധിച്ചപ്പോൾ അത് തളർന്ന് വീഴുകയും ഞാൻ എണീറ്റ് നിൽക്കാൻ വയ്യായിരുന്നു, സംസാരിക്കാൻ വയ്യായിരുന്നു, ഒന്നും വയ്യ, തീരെ ആവശ്യമില്ലായിരുന്നു, വിറക്കുകയായിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി വി എസ് രഞ്ജിത്തും എസ് ശ്രീകാന്തും ചേരുന്നുണ്ട്. ആദ്യം രഞ്ജിത്തിലേക്ക് പോകുന്നു. രഞ്ജിത്ത്, പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചു ഈ കേസിൽ എന്നാണ് ആർ ശ്രീലേഖ പറഞ്ഞു വെക്കുന്നത്. മുൻ ജയിൽ വകുപ്പ് DGP കൂടിയാണ് ആർ ശ്രീലേഖ. ഇവർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്? പ്രവിത, അവർ വെളിപ്പെടുത്തിയിട്ടുള്ള 39 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ അവർ പറഞ്ഞതിനെ 2 കാര്യങ്ങളായി നമുക്ക് ചുരുക്കാൻ സാധിക്കും. ഒന്ന്, ഈ കേസിൽ, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പ്രതി ചേർക്കാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തി, അതിന് പിറകിൽ ഒരു പ്രമുഖനുണ്ട്. 2, ദിലീപിനെതിരെ ആരോപണം ഉന്നയിച്ച ദിലീപിനെ പ്രതി ചേർക്കാനുള്ള പ്രധാന മൊഴിയുള്ളത് പ്രതിയായിട്ടുള്ള പൾസർ സുനിയുടേതാണ്. പൾസർ സുനിയെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു പ്രതിയാണ്. കാരണം പൾസർ സുനി പലതവണ പല കാര്യങ്ങൾ പല മാതിരി പറയുന്ന ഒരാൾ കൂടിയാണ്. മാത്രമല്ല, ഈ നടിയെ ആക്രമിച്ച മോഡലിൽ നേരത്തെ തന്നെ ഒരു കൊട്ടേഷനുമില്ലാതെ സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങൾ പല പ്രമുഖരായുള്ള നടിമാരും തന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നും അവർ പറയുന്നു. അപ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, പൾസർ സുനിയെ വിശ്വസിക്കാൻ കൊള്ളില്ല. മറ്റൊന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കിയ തെളിവുകൾ കെട്ടിച്ചമച്ച ഒരു കേസ് എന്ന മട്ടിൽ ഈ കാര്യങ്ങളെല്ലാം, അതായത് ഒന്ന്, ഈ ദിലീപിനെ പ്രതി ചേർക്കാൻ വേണ്ടി ദിലീപിനെതിരെ ഒരു ഗൂഢാലോചന കുറ്റം ആദ്യം ഉണ്ടാക്കുന്നു, അത് പൾസർ സുനിയെ കൊണ്ട് പറയിപ്പിക്കുന്നു, ഒരു കൃത്രിമമായ കത്തുണ്ടാക്കുന്നു, ആ കത്ത്
കത്തിന് ഉൾപ്പെട്ട രീതിയിലുള്ള ഒരു ഫോൺ സംഭാഷണത്തെ കുറിച്ച് പറയുന്നു. ആ ഫോൺ സംഭാഷണത്തിന് ആവശ്യമായ ഫോണ് ജയിലിൽ എത്തിച്ച് നൽകുന്നു. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട വളരെ ഗുരുതരമായ ഒരു ആരോപണമായിട്ട് അവർ ഉന്നയിക്കുന്നത് ഈ കേസിൽപ്പെട്ട 22 സാക്ഷികൾ ആ സാക്ഷികൾ പറഞ്ഞ കാര്യത്തെ അന്വേഷണത്തിന് ഉപകാരിക്കുന്ന വിധത്തിൽ അവർ അന്വേഷണ ഉദ്യോഗസ്ഥർ മാറ്റി എഴുതിയ മൊഴിയാണ് കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് സാക്ഷികൾ കൂറുമാറുന്നത്. അതായത് ദിലീപിനെ പ്രതി ചേർക്കാൻ വേണ്ടി ഏതോ പ്രമുഖന്റെ സ്വാധീനത്താൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തെളിവുകൾ കെട്ടിച്ചമച്ചുകൊണ്ട് ദിലീപിനെ പ്രതി ചേർത്തു എന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ആർ ശ്രീലേഖയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അന്വേഷണ വിധേയമാക്കേണ്ട ആരോപണമാണ്. ഈ ഘട്ടത്തിൽ പൂർണ്ണമായും ദിലീപിനെ കുറ്റവിമുക്തമാക്കിക്കൊണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് പോകാൻ സാധ്യമല്ല. എങ്കിൽ കൂടി ആർ ശ്രീലേഖ മുൻ DGP ആണ്, മുൻ ജയിൽ DGP ആണ്. ദിലീപ് ജയിലിൽ കിടക്കുന്ന ഘട്ടത്തിൽ ജയിൽ DGP ആയിരുന്നു. ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥ എന്ന മട്ടിൽ ഇപ്പോൾ റിട്ടയർ ആയപ്പോൾ അവർ നടത്തുന്ന വെളിപ്പെടുത്തൽ തീർച്ചയായിട്ടും പരിശോധന വിധേയമാക്കേണ്ടതാണ്. പ്രവീത ശരി, രഞ്ജിത്ത് തുടരുക. ഇപ്പോൾ എസ് ശ്രീകാന്ത് കൂടിച്ചേരുന്നുണ്ട്. ശ്രീകാന്ത്, പലപ്പോഴും വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ മുൻ ജയിൽ DGP ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. ഈ വെളിപ്പെടുത്തൽ ഈ കേസിനെ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? ഇതിന്റെ പോക്കിനി എങ്ങനെയായിരിക്കുമെന്നാണ് കരുതാനാവുക? പ്രവിധ, ഇതൊരു ഗെയിം ചേഞ്ചറാണ്. ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഈ കേസിലെ ഒരു ഗെയിം ചേഞ്ചറാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതായത് നേരത്തെ 22 സാക്ഷികൾ ഉണ്ടായിരുന്ന കേസിൽ 20 സാക്ഷികളും കൂറുമാറി തോറ്റമ്പി നിന്ന അവസ്ഥയായിരുന്നു പ്രോസിക്യൂഷനും പോലീസിനും നടി ആക്രമിച്ച കേസിലുണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് ബാലചന്ദ്രകുമാർ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തു വരുന്നതും വീണ്ടും അതിന്മേൽ പിടിച്ചു കയറി ആ നടി ആക്രമിച്ച കേസ് ഇവിടം വരെയെങ്കിലും കൊണ്ടെത്തിക്കാൻ പോലീസിന് സാധിച്ചത്. എന്നാൽ അതേപോലെ തന്നെ ഈ കേസിൽ ദിലീപിനെതിരെ ഹാഷ് വാല്യൂ ഉൾപ്പെടെയുള്ള മൊബൈൽ പരിശോധന ഉൾപ്പെടെയുള്ള പരിശോധനകളുമായി മുന്നോട്ട് പോകുന്നു പോലീസ്. ഗൂഢാലോചന കേസിൽ അതിശക്തമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വധശ്രമ കേസ്, വധഗൂഢാലോചന കേസ്, അതുമായി മുന്നോട്ട് പോകുന്നു പോലീസ്. ആ ഘട്ടത്തിൽ ഒരു ഗെയിം ചേഞ്ചറായി ദിലീപിന് അനുകൂലമായും ഒരു മൊഴി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നാളെ ദിലീപിന്റെ അഭിഭാഷകൻ അല്ലെങ്കിൽ പൊതു താല്പര്യ ഹർജിയുമായി ശ്രീജിത്ത് പെരുമന നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹമോ ഹൈക്കോടതിയെ സമീപിച്ചാൽ അനുകൂലമായ ഒരു ഉത്തരവ് ഇതിലും ഈ വെളിപ്പെടുത്തലിലും അന്വേഷണം വേണമെന്ന് ഒരു നിർദ്ദേശം കോടതിയിൽ നിന്നും ഉണ്ടായാൽ അതൊരു വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സംഭവമായിരിക്കും. കാരണം ശ്രീലേഖയെ പോലെയുള്ള മുൻ DGP കൂടിയായ വ്യക്തി വാവിട്ട വാക്ക് പറയുമെന്ന് കരുതുക വയ്യ. സ്വാഭാവികമായും അവർക്ക് ഈ വെളിപ്പെടുത്തൽ കൊണ്ട് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ കൃത്യമായി അറിയുകയും ചെയ്യാം. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, പോലീസ് ഈ കേസ് തുടർന്ന് അന്വേഷിക്കണം എന്നൊരിക്കലും ദിലീപോ അഭിഭാഷകനോ ആവശ്യപ്പെടില്ല. അവർ സ്വാഭാവികമായും മുൻപ് ആവശ്യപ്പെട്ട പോലെ ഒരു CBI അന്വേഷണമോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണമോ അതിലേക്കായിരിക്കും അവരും നീങ്ങാൻ സാധ്യതയുള്ളത്. എന്തായാലും ഇവിടെ തീരുകയല്ല നടി ആക്രമിച്ച കേസ്, ഇവിടെ തുടങ്ങുകയാണ്. മറ്റൊരു കഥയുമായാണ് ഈ നടി ആക്രമിച്ച കേസ് വീണ്ടും ഇവിടെ ആരംഭിക്കുന്നത്. എന്തായാലും നാളെ മുതൽ അത് നമുക്ക് കോടതിയിലും കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. തിങ്കളാഴ്ച ദിവസമാണ്, കോടതിയുണ്ട്, സ്വാഭാവികമായും കേസ് ഫയൽ ചെയ്യാം. ഒരുപക്ഷെ ഇവരുടെ കയ്യിൽ, ഈ ആർ ശ്രീലേഖയുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം ശ്രീലേഖയെ ബന്ധപ്പെടാൻ പോലുമുള്ള സാധ്യത നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഈ രാത്രി ഈ വാർത്ത അഡ്വക്കേറ്റ് രാമൻപിള്ള, ദിലീപിന്റെ അഭിഭാഷകൻ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഊറിച്ചിരിക്കുന്നുണ്ടാകും. അദ്ദേഹത്തിന് വീട് കിട്ടിയ വടിയാണ് ഇത്. പോലീസിനെ സംശയത്തിന്റെ നിഴലിൽ ആർ ശ്രീലേഖ നിർത്തിയിരിക്കുന്നു. ശരി ശ്രീകാന്ത്, വീണ്ടും VS രഞ്ജിത്തിലേക്ക് പോവുകയാണ്. രഞ്ജിത്ത്, ഇതിൽ ആർ ശ്രീലേഖ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദിലീപിന്റെ ഫോട്ടോഷോപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതായത് പോലീസിന്റെ ഭാഗമായിരുന്ന ഉന്നത പദവിയിലിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത്തരത്തിലൊരു ആരോപണം പോലീസിനെതിരെ തന്നെ ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേസിന്റെ വഴി അത് എങ്ങനെ മാറാനാണ് സാധ്യത? അവരുടെ ഈ വെളിപ്പെടുത്തൽ ഏത് തരത്തിലായിരിക്കും ഈ കേസന്വേഷണത്തെ ഇനി ബാധിക്കുക? പ്രവിധ, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ കേസിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്ന് പ്രതിഭാഗം നിരന്തരം കോടതിയിൽ പറയുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പ്രതിഭാഗത്തുനിന്നുണ്ട്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ശ്രീലേഖയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ദിലീപിനും പൾസർ സുരിക്കും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാൻ രണ്ട് പ്രധാനപ്പെട്ട തെളിവുകളാണ് ഹാജരാക്കിയിട്ടുള്ളത്. ഒന്ന്,
ഈ ദിലീപിനൊപ്പം പൾസറി സുനി നിൽക്കുന്ന ഒരു ഫോട്ടോ, അതാണ് ഈ തെളിവായിട്ട് ഹാജരാക്കിയെന്ന് ശ്രീലേഖ പറയുന്നു. അങ്ങനെ ഈ ഫോട്ടോ ശ്രീലേഖയ്ക്ക് കാണിച്ചു കൊടുത്ത ഘട്ടത്തിൽ ഒരു അന്വേഷണ ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ ശ്രീലേഖ പറയുന്നു. ഇത് ഫോട്ടോഷോപ്ഡ് ആയിട്ടൊരു കാര്യമല്ലേ, ഫോട്ടോഷോപ്ഡ് ആണെന്ന് ആർക്കും മനസ്സിലാകില്ലേ എന്ന് പറഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിച്ചു അത്രേ, ഇത് ഫോട്ടോഷോപ്പ് ചെയ്ത് ഈ ഘട്ടത്തിൽ അനിവാര്യമായ ഒരു തെളിവായതുകൊണ്ട് ഞങ്ങളിത് ഫോട്ടോഷോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കേസിൻ്റെ തുടക്കം മുതൽ, അതായത് ഗൂഢാലോചന ആരോപണം ഉയരുന്നു, ഗൂഢാലോചന ആരോപണത്തിൽ ദിലീപിൻ്റെ പേര് വരുന്നു, ജൂൺ 27 ദിലീപിനെ ചോദ്യം ചെയ്യുന്നു, ഈ ഘട്ടം മുതൽ തന്നെ ഈ കാര്യത്തിൽ തെളിവുകൾ ഉണ്ടാക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചു എന്നാണ് ആ ശ്രീലേഖ പറയുന്നത്. രണ്ടാമത് അവർ വളരെ പരിഹാസത്തോടു കൂടി അല്ലെങ്കിൽ വളരെ മൃദുവായി പറഞ്ഞു പോകുന്നു ഈ കേസിൽ അവതരിപ്പിക്കപ്പെട്ട രണ്ടാമത്തെ തെളിവിനെ കുറിച്ചാണ്, അത് ടവർ ലൊക്കേഷനെ കുറിച്ചാണ്. ഈ ടവർ ലൊക്കേഷൻ, ഇവർ പൾസർ സുനിയും ദിലീപും ഒക്കെ ഒരേ ടവർ ലൊക്കേഷനിൽ വരാനുണ്ടായ സാഹചര്യം അവർ പറയുന്നത് അന്ന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ചടങ്ങിൽ ദിലീപ് മാത്രമല്ല മറ്റ് ഒട്ടനവധി നടന്മാരുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് അവർ ഒരേ ടവർ ലൊക്കേഷനുണ്ടായത്, അതിലൊരു ഗൂഢാലോചന സംശയിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതായത് ഈ പൾസർ ഈ ഫെബ്രുവരി 17 ഈ സംഭവം നടക്കുന്നത്. ഈ ഫെബ്രുവരി 17 നടന്ന ഈ സംഭവത്തിൽ പൾസർ സുനി ഒളിവിൽ പോകുന്നു. ഫെബ്രുവരി 23 പൾസർ സുനി കീഴടങ്ങുമ്പോൾ കോടതിയിൽ വെച്ച് പൾസർ സുനിയെ അന്വേഷണ സംഘം പിടിക്കുന്നു. അതിനുശേഷം ഈ പൾസർ സുനിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടി ചോദ്യം ചെയ്യുന്ന തുടക്കത്തിലൊന്നും തന്നെ പൾസർ സുനി ഈ അന്വേഷണത്തിൽ ഒരു ഗൂഢാലോചന ആരോപിക്കുകയോ തനിക്ക് ആരെങ്കിലും ക്വട്ടേഷൻ തന്നതാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഇതാണ് ശ്രീലേഖ ഉന്നയിക്കുന്ന ആദ്യത്തെ സംശയം. ഒരു പ്രതിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിടിക്കപ്പെടുമ്പോൾ ആ പ്രതിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു ക്വട്ടേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ തടിയൂരാൻ വേണ്ടിയിട്ടെങ്കിലും ആദ്യം തന്നെ ആ ക്വട്ടേഷൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് ഒരു അനുഭവ പരിചയമുള്ള ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ പ്രതിയെ അവർ അനാലൈസ് ചെയ്ത് അവരുടെ പ്രതിയുടെ ഒരു മാനസികാവസ്ഥ അനലൈസ് ചെയ്തുകൊണ്ട് അവർ പറയുന്നതാണ്, പൾസർ സുനിക്ക് പിന്നിൽ ക്വട്ടേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അക്കാര്യം പൾസർ സുനി തുടക്കത്തിൽ തന്നെ പറഞ്ഞേനെ. പിന്നീട് ഫെബ്രുവരി 23 പിടിക്കപ്പെട്ട ഒരു പ്രതിയുടെ മൊഴിയെല്ലാം പുറത്തു വരുന്നതും ജൂൺ മാസമാകുമ്പോഴേക്കാണ്. ജൂൺ 27 ദിലീപിനെ 13 മണിക്കൂർ ദിലീപിനെയും നാദൃശ്യയെയും 13 മണിക്കൂർ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തേക്കാവുമ്പോഴേക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചില തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ പൾസർ സുനിയെ കൊണ്ട് എഴുതിപ്പിക്കുന്ന കത്തിൻ്റെ വിശ്വാസ്യതയെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. കത്ത് എഴുതിച്ചതിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്, പൾസർ സുനിക്ക് പറഞ്ഞു കൊടുത്ത് എഴുതുന്ന കത്താണെന്ന രീതിയിൽ പറയുന്നുണ്ട്. മറ്റൊരു തെളിവായിട്ട് അവതരിപ്പിക്കുന്നത് പൾസർ സുനി ജയിലിൽ നിന്ന് ചെയ്ത ഒരു ഫോൺ കോളിനെ കുറിച്ചാണ്. ആ ഫോണ് പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തുപോയി കൊണ്ടുവരുന്നതല്ല, പൾസർ സുനിയുടെ കയ്യിൽ ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്തതാണെന്ന് പറയുന്നു. ഇത്തരത്തിൽ എല്ലാ ഘട്ടത്തിലും ദിലീപിനെ പ്രതി ചേർക്കാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടു എന്നുള്ള ഗുരുതരമായ ആരോപണം. വളരെ പെട്ടെന്ന് രഞ്ജിത്തിലേക്ക് തിരികെ എത്താം. ആർ ശ്രീലേഖയുടെ മറ്റു പ്രതികരണങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ പൂർവ്വകാല പ്രവൃത്തികളെക്കുറിച്ചും ആർ ശ്രീലേഖ വിവരിച്ചു. സുനി കാശുണ്ടാക്കാൻ എന്ത് പ്രവൃത്തിയും ചെയ്യുന്ന ആളാണ്. സുനി കള്ളം പറയുകയാണ്. ഡ്രൈവറായി വന്ന് ദിലീപിന്റെ വിശ്വാസ്യത വീണ്ടെടുത്തു. പിടിയിലായ ശേഷം പോലീസിനോടും ക്വട്ടേഷൻ ആണ് എന്ന കാര്യം പറഞ്ഞില്ല. ക്വട്ടേഷൻ സംഘമാണെന്ന് സംശയിക്കുന്നുവെന്നും ആർ ശ്രീലേഖ വെളിപ്പെടുത്തി. കാരണം ഇതിൽ അന്ന് ഉൾപ്പെട്ടിരുന്ന പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ആദ്യമായിട്ട് കുറ്റം ചെയ്തവർ. ബാക്കി എല്ലാവരും മുൻ കേസുകളിൽ പ്രതികളാണ്. പ്രത്യേകിച്ച് ഈ പൾസർ സുനിക്ക് വളരെ മോശമായ ഒരു പശ്ചാത്തലമുണ്ട്. എനിക്കിതിനെക്കുറിച്ച് അറിയാവുന്നത് ഞാൻ എറണാകുളത്ത് 12 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. കൂടാതെ DIG ആയി റേഞ്ചിലും IG ആയി സെൻട്രൽ സോണിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് സിനിമാ മേഖലയിലുള്ള പലരും എൻ്റെ അടുത്ത് പല കാര്യങ്ങൾക്കായി വന്നിട്ടുണ്ട്. എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന 2-3 നടിമാർ എന്നോട് ഇയാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ പല ഭാഷകളിലും അഭിനയിച്ച് വന്നിരുന്ന സമയത്ത് പലതും പറഞ്ഞ് അടുത്തുകൂടി ഡ്രൈവറായിട്ട് വന്ന് വിശ്വാസ്യത പിടിച്ചു പറ്റി തട്ടിക്കൊണ്ടുപോയി മൊബൈലിൽ ഇതുപോലെ ചിത്രങ്ങൾ പിടിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 പേരോട് ഞാൻ കുറച്ച് രൂക്ഷമായിട്ട് സംസാരിക്കുകയും ചെയ്ത് എന്തുകൊണ്ടാണ് പോലീസിൽ പറയാത്തത്, നമുക്കത് കേസാക്കി ഇയാളെ അകത്താക്കായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടികൾ എന്നോട് പറഞ്ഞത് അത് എൻ്റെ ഒരു കരിയർ നശിക്കേണ്ട എന്ന് വിചാരിച്ചു, കൂടാതെ പോലീസിൻ്റെ പുറകെ കേസുമായിട്ടൊക്കെ പോകണ്ട എന്നുള്ളത് കൊണ്ടും ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാനഹാനി എനിക്കാണ്
എന്നറിയാവുന്നത് കൊണ്ടും ഞാൻ കാശു കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് എനിക്കറിയാം. ഇതിൽ രണ്ട് മൂന്ന് നടികളുടെ കാര്യം പുറത്ത് വന്നിട്ടുണ്ട് പിന്നീട്. ഇത് കുറേ പേരത് പറയാതെ ഇരുന്നിട്ടുണ്ട്. അപ്പം ഇയാളുടെ ആ സ്വഭാവം അതാണ് എന്നറിയാവുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഒരു ദിവസം രാത്രി സന്ധ്യയ്ക്ക് ഈ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നതിൽ എനിക്ക് യാതൊരു സംശയവും ഇപ്പോഴും ഇല്ല, അന്നും ഇല്ല. ഈ കേസിൽ ഉൾപ്പെട്ട 6 പ്രതികളിൽ 4 പേരെ നേരത്തെ പിടിച്ചിരുന്നു. 2-3 ദിവസത്തിനകം തന്നെ പോലീസ് വളരെ കാര്യക്ഷമമായി ഇതിനകത്തു നിന്ന് 4 പ്രതികളെ പിടിച്ചു. അതിൻ്റെ മുഖ്യ പ്രതിയായ പൾസർ സുനി വേറൊരാളും ഒളിവിലായിരുന്നു, വിജീഷ് ആണെന്ന് തോന്നുന്നു. ഈ 2 പേരെയും പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് കോടതിയിൽ സറണ്ടർ ചെയ്യാൻ പോകുമ്പോൾ പ്രതി കൂട്ടിൽ നിന്ന് മജിസ്ട്രേറ്റ് ഇല്ലാതിരുന്ന സമയത്ത് വലിച്ചഴിച്ചുകൊണ്ട് പോയത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ പോലീസിനോട് എനിക്ക് ഭയങ്കരധികം സന്തോഷവും തോന്നി, മിടുക്കര് എന്ന് തോന്നി. കോടതിയിൽ സറണ്ടർ ചെയ്ത് പിടിച്ചോണ്ട് പോകുന്നതിനേക്കാളും പോലീസ് നേരിട്ട് പിടിച്ചോണ്ട് പോകുമ്പോൾ അവർ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പോലീസിനോട് തുറന്ന് പറയും. അതുമല്ല, ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് കോടതിയിൽ ഇങ്ങനെ അയാള് നമ്മൾ ടി വിയിൽ കണ്ട ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, അഴിയിലിങ്ങനെ അള്ളി പിടിച്ച് കിടന്ന് ഇങ്ങനെ പോകാൻ വിസമ്മതിച്ച് അവസാനം 4-5 പോലീസുകാർ ചെന്നുള്ള കൈയൊക്കെ വിടുവിപ്പിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയി ജീപ്പിലിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. രണ്ടുപേരെ അതുപോലെയാണ് കൊണ്ടുപോയത്. അതെ, കൊണ്ടുപോയി നല്ല രീതിയിൽ ചോദ്യം ചെയ്താലേ സത്യമെല്ലാം തെളിയുമല്ലോ എന്നുള്ള ഒരു ധാരണ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. എനിക്കും പോലീസിൻ്റെ അന്വേഷണത്തെ 100% വിശ്വാസമായിരുന്നു ആ സമയം. അങ്ങനെ കേസ് തെളിഞ്ഞു. ഇവർ ജയിലിലായി, കുറേ നാൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. 2 ആഴ്ചത്തോളം പോലീസ് കസ്റ്റഡിയിൽ വെച്ച ശേഷമാണ് പിന്നീട് ജയിലിലായത്. അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ ഒരു വ്യക്തി, അതായത് പോലീസ് ഇതുപോലെയുള്ള ഒരു അന്തരീക്ഷത്തിൽ പിടിച്ചു വലിച്ച് ഫോഴ്സ് ഉപയോഗിച്ച് കൊണ്ടുപോയി പോലീസിൻ്റെ കസ്റ്റഡിയിൽ 2 ആഴ്ച നിൽക്കുന്ന ഒരു വ്യക്തി, അവനെ കൊണ്ട് ഒരാൾ ഇത് ചെയ്യിച്ചതാണെന്നുണ്ടെങ്കിൽ ആ സമയം അയാളത് പറയും, അന്നേരം തന്നെ പറയും, അന്ന് ആ ദിവസം തന്നെ പറയും. കാരണം എൻ്റെ പോലീസ് അനുഭവം കൊണ്ടും പോലീസിൽ ജോലി ചെയ്ത എല്ലാ വ്യക്തികൾക്കും, ഒരു ദിവസമെങ്കിലും ജോലി ചെയ്ത വ്യക്തികൾക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ്, ഫോഴ്സ്ഫുള്ളായിട്ട് പോലീസ് ചേർന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ ഞാൻ മാത്രമല്ല ഇതിൻ്റെ കുറ്റവാളി, ഇതൊരു കൊട്ടേഷനാണ്, എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണ് എന്ന് ആ നിമിഷം ആ ദിവസം പറയും. പക്ഷേ ഇയാൾ ഇത് പറഞ്ഞില്ല. ഒരു ശരിക്കും ഒരാളെ കൊണ്ടത് ചെയ്യിച്ചതാണെന്നുണ്ടെങ്കിൽ, കൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ നിമിഷം പറയും. നമ്മൾ ഒരുപാട് കേസുകളിൽ കണ്ടിട്ടുള്ളതാണ്. ഇവന്മാർ കൊട്ടേഷൻ ഗ്യാങ് ആണോ അല്ലയോ എന്നുള്ളതിൽ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. കാരണം ഇവർ ചെയ്ത മുൻകാല പ്രവൃത്തികൾ മുഴുവനും സ്വയം കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടും ആളുകളെ ഭീഷണിപ്പെടുത്തി പൈസ തട്ടാനുമായിരുന്നു. അതൊരു കൊട്ടേഷന് വേണ്ടി ഇതിനു മുമ്പ് ഇവന്മാരെ ഉപയോഗിച്ചിട്ടില്ല. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇപ്പോൾ സുനിയെ കുറിച്ചാണ് ആർ ശ്രീലേഖ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരെ കേൾപ്പിച്ചത്. ഇതിൽ തന്നെ ശ്രീലേഖ പറയുന്നത് സുനി കാശുണ്ടാക്കാൻ എന്ത് പ്രവൃത്തിയും ചെയ്യുന്ന ആളാണ് എന്നുള്ള കാര്യമാണ്. എന്നാൽ അതേസമയം തന്നെ ഈ ദിലീപിനെതിരെ മനഃപൂർവ്വം തന്നെ ചില തെളിവുകൾ പോലീസുകാരിൽ ചിലർ ഉണ്ടാക്കിയെന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി കേസിന്റെ ഗതി അത് അപ്പാഴെ തന്നെ മാറുന്ന ഒന്നല്ലേ? കാരണം പ്രതിഭാഗം ഇനി ഈ കാര്യങ്ങൾ കൂടി കോടതിയിൽ ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യമല്ലേ നിലവിലുള്ളത്? അത് കേസിന്റെ ഗതി എത്തരത്തിൽ മാറ്റുമെന്നാണ് നമ്മൾ ഇപ്പോൾ അനുമാനിക്കേണ്ടത്? പ്രവിത, പൾസർ സുനി എന്ന വ്യക്തി, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വാക്കുകൾക്കോ അയാളുടെ മൊഴികൾക്കോ യാതൊരു വലിയ തോതിൽ പ്രസക്തി ഉണ്ടാകുമെന്ന് കരുതുക വയ്യ. കാരണം ഈ കേസിലെ ഒരു പ്രതി കൂടിയാണ് അയാൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ ആ ശ്രീലേഖ പറഞ്ഞിട്ടുള്ള, ആ ശ്രീലേഖ പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചില അവിഹിത ഇടപെടലുകൾ പൾസർ സുനിയുമായി ചേർന്ന് നടത്തി എന്നവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഗുരുതരമായ കാര്യമാണ്. പോലീസിൻ്റെ ഭാഗമായിരുന്ന വ്യക്തി, ഉന്നത പദവി വഹിച്ചിരുന്ന വ്യക്തി, അവർ പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഫോൺ ഉപയോഗിക്കാൻ പൾസർ സുനിക്ക് സൗകര്യം ചെയ്തു കൊടുത്തു, മറ്റ് ചില അവിഹിതമായ ഇടപെടലുകൾ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തി പൾസർ സുനിയുമായി ചേർന്ന് എന്നവർ പറയുമ്പോൾ, താനത് ഉന്നത ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ചെയ്യുക പോലും ചെയ്തു എന്നുകൂടി അവർ പറയുമ്പോൾ, കൃത്യമായി അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് പോലീസ് സംശയത്തിൻ്റെ നിഴലിലാണെന്നും പ്രതിഭാഗം സ്വാഭാവികമായും ആ പോയിന്റിൽ പിടിച്ചായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളതുമാണ്. ഇതൊരു വലിയ ഗെയിം ചേഞ്ചറും യൂട്ടേണുമാണ് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതിനാൽ തന്നെയാണ്. അതായത്, ഏതോ ഒരു എതിരാളിയെ, ആ എതിരാളിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ശ്രീലേഖ, ആർ ശ്രീലേഖ. കാരണം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈഗോയോ, ഒരു പക്ഷേ ദിലീപിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി ഇത് പറയുന്നതോ, എന്ത് തന്നെയായാലും ഈ സംഭവത്തിൽ അന്വേഷണം വേണം എന്നൊരാവശ്യം
കോടതി മുൻപാകെ എത്തും. കാരണം ഹൈക്കോടതി മുൻപാകെ തന്നെ പ്രോസിക്യൂഷൻ കൊണ്ടുപോയ രണ്ട് കേസുകൾ കിടപ്പുണ്ട്. വിചാരണ കോടതിയുടെ മുൻപിൽ ഒരു ഗൂഢാലോചന കേസ് നിലവിലുണ്ട്. ഇതിൽ ഏത് കേസിലും ഇതിന് പുതിയതായിട്ടല്ലേ, കാരണം പോലീസിന് ദിലീപിനോട് എന്താണ് ഇത്രയധികം വ്യക്തി വൈരാഗ്യം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നു. അതോ പ്രതികളോടൊപ്പം തന്നെ എന്തെങ്കിലും കാര്യം സാധ്യത്തിന് വേണ്ടി പോലീസ് ഒത്തുകളിച്ചുവെന്നാണോ? അങ്ങനെയെങ്കിൽ പോലീസ് എത്രത്തോളം സംശയ നിലയിലാണ് നിൽക്കുന്നത്? ഈ കേസ് ഇപ്പോൾ തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു. പോലീസ് തന്നെയാണ് ഇതിന്റെ വിവിധ ഘട്ടങ്ങൾ അന്വേഷിച്ചിരുന്നതും. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണത്തിന്റെ ഒരു വിശ്വാസ്യത അത് എത്രത്തോളമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്? പ്രവിധ, ഇക്കാര്യത്തിൽ ഒരു കാര്യമുള്ളത്, ഇനി ഒരു ഫ്രഷ് ഹർജി സമർപ്പിച്ച് ഈ ആർ ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ കൂടി അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യമേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിലവിൽ ഇതിനോടകം തന്നെ ഈ ഗൂഢാലോചന, വിചാരണ കോടതി മുമ്പാകെ ഇങ്ങനെ ഒരു ഗൂഢാലോചനയുണ്ട്. അവിടെ വേണമെങ്കിൽ പ്രതിഭാഗത്തിന് ഇത് ഉന്നയിക്കാം, ഈ വീഡിയോ ഒരു തെളിവായി തന്നെ കൊണ്ടുകൊടുക്കാം. വലിയ രീതിയിൽ മാറ്റം സംഭവിക്കും, വലിയ രീതിയിൽ ഒരു ചേഞ്ച് ഈ കേസിലേക്ക് കൊണ്ടുവരാൻ അതിൽ സാധിക്കുകയുണ്ടാകും. രണ്ടാമത്തെ കാര്യം, ഹൈക്കോടതി മുമ്പാകെ രണ്ട് സംഭവങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട്, ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ആ ഹർജികളുടെ കൂടെ ഇത് ഉന്നയിക്കാവുന്നതേയുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട് എന്ന് ദിലീപിന്റെ അഭിഭാഷകന് പറയാവുന്നതേയുള്ളൂ. ആ ഘട്ടത്തിലും അന്വേഷണം എന്നുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ വരുന്നത്. പോലീസിന് മേൽ സംശയമുണ്ട്. ആർ ശ്രീലേഖ മുൻ DGP കൂടിയാണ്. അവർക്ക് വിശ്വാസ്യത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുന്നയിച്ച ആരോപണം എന്തായാലും തെളിയിക്കേണ്ടി വരും. പ്രതിഭാഗം വീണ് കിട്ടിയ ഈ അവസരം വിട്ടുകളയില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സ്വാഭാവികമായും അന്വേഷണ ആവശ്യം അവരുയർത്തും. ഇല്ല എങ്കിൽ പ്രതിഭാഗം തന്നെ നൂലിൽ കെട്ടിയിറക്കുന്ന ആരെങ്കിലും പൊതു താല്പര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി ഹൈക്കോടതി അത് ആ പൊതു താല്പര്യ ഹർജി തള്ളുന്നു എന്നിരിക്കട്ടെ, പ്രതിഭാഗത്തിന് ഇത് ഉന്നയിക്കാനുള്ള അവകാശം ഉണ്ടാകും. ശ്രീകാന്ത്, ഈ കേസ് ഇപ്പോൾ തന്നെ അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പുതിയ ഹർജികൾ ചേർക്കപ്പെടുമ്പോഴും അന്വേഷണത്തെ അത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ക്രൈംബ്രാഞ്ച് വന്നിട്ടുണ്ട്, ഒപ്പം ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുണ്ട്. അതിന്റെ ഇടയിൽ ഈ പെൻഡ്രൈവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം അതിന്റെ ഹാഷ് വാല്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം ഇപ്പോഴും അന്വേഷണം തുടരുക തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഇങ്ങനെ ഒരു പുതിയ ആരോപണം വരുമ്പോൾ അത് ഇനിയും ഈ കേസ് അനന്തമായി നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയല്ലേ വിരൽ ചൂണ്ടുന്നത്? പ്രവിത, നിലവിലിപ്പോൾ പ്രതിഭാഗത്തിന് അഡ്വാൻറ്റേജ് ഇല്ലാതെയാണ് ഈ കേസ് അനന്തമായി നീളുന്നത്. അതായത് ഗൂഢാലോചന എന്നൊരു കേസ് അവർക്കെതിരെ പുതുതായി വന്നു. ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കേസ് കൂടി അവർക്കെതിരെ വന്നു. അവർക്കിതിൽ ഒരഡ്വാൻറ്റേജും ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴവർക്കൊരു അഡ്വാൻറ്റേജ് വന്നിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഈ ഹർജി കോടതി പരിഗണിക്കുകയും ഇത് സമാന്തരമായി ഇതിൽ അന്വേഷണം വരുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പ്രശ്നമുള്ള കാര്യമല്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സുപ്രീം കോടതി കൂടുതൽ സമയം നീട്ടി നൽകിയിട്ടുണ്ട് ഈ കേസിനെങ്കിലും അതൊരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീർക്കേണ്ടതുണ്ട് വിചാരണ കോടതിക്ക്. പലതവണ ഈ വിചാരണ കോടതിക്ക് സമയം നീട്ടി നൽകിയതുമാണ്. ഇനിയും അത് നീട്ടിക്കൊണ്ടുപോകാനും കൂടുതൽ സമയം ചോദിക്കാനും വിചാരണ കോടതിക്ക് സാധിക്കുകയുമില്ല. അതിനാൽ തന്നെ പ്രവിധ പറഞ്ഞതുപോലെ വീണ്ടും അനന്തമായ ഒരു നീണ്ടുപോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്, കുറവാണ്. കാരണം ആ സമയപരിധിക്കുള്ളിൽ വിചാരണ കോടതി ഏത് വിധേനയും ഈ കേസ് തീർക്കാൻ ശ്രമിക്കും. പക്ഷേ ഇതുകൂടി കേട്ടുകൊണ്ട് മാത്രമേ പോകാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. കാരണം പ്രതിഭാഗം ഈ വീണ് കിട്ടിയ അഡ്വാൻറ്റേജ്, ഈ വീണ് കിട്ടിയ അവസരം വിട്ടുകളയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രവിധ, ശരി, ശ്രീകാന്ത് മടങ്ങിയെത്താം. മറ്റൊരു പ്രതികരണം കൂടി കേൾപ്പിക്കേണ്ടതുണ്ട്. പൾസർ സുനിയുടെ സഹതടവുകാരൻ നാദിർഷയെ വിളിച്ചുവെന്നും അത് അന്വേഷിച്ചുമെന്നും മുൻ ജയിൽ DGP തന്റെ ബ്ലോഗിലൂടെ വെളിപ്പെടുത്തി. കാക്കനാട് ജയിലിൽ എല്ലാ സെല്ലിലും വീഡിയോ ക്യാമറകളുണ്ട്. പൾസർ സുനി ഫോൺ ഉപയോഗിച്ചത് വീഡിയോയിലുണ്ട്. സുനിയെ കോടതിയിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന ദിവസം ഒരു പോലീസുകാരൻ ജയിലിനകത്തേക്ക് വന്ന് പൾസർ സുനിയുമായി ചെവിയിൽ രഹസ്യം പറയുന്നതും എന്തോ കൈമാറുന്നതും പോലെ സംശയിക്കുന്ന ഒരു വീഡിയോ ക്യാമറയിൽ പതിഞ്ഞുവെന്നും ആർ ശ്രീലേഖ പറഞ്ഞു. DGPയോട് ഇക്കാര്യം തെളിപ്പടക്കം അന്വേഷിക്കണമെന്ന് റിപ്പോർട്ട് നൽകിയെങ്കിലും പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല എന്നും മുൻ ജയിൽ DGP ആർ ശ്രീലേഖ വെളിപ്പെടുത്തി. ഈ സംഭവം നടന്ന് ഇവർ അറസ്റ്റിലായി 3 മാസത്തിന് ശേഷം പെട്ടെന്ന് ഒരു പത്രത്തിലൊരു വാർത്ത പുറത്തു വരികയാണ്. ഇതിൻ്റെ പുറകിലൊരു ഗൂഢാലോചന ഉണ്ട് എന്നും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നും. അത് കണ്ടപ്പോഴും എനിക്ക് അസ്വാഭാവികമായിട്ട് തോന്നിയില്ല, പോസിബിൾ ആണ്, ശരിയായിരിക്കാം, ചെയ്തിരിക്കാം എന്ന്. ആദ്യം അറിഞ്ഞത് ജയിലിൽ കിടക്കമേ ഈ ആൾ പൾസർ സുനി അല്ല, അയാളുടെ സഹതടവുകാരൻ ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ സുഹൃത്തായ നാദിർഷായെ ഫോണിൽ വിളിച്ചു എന്ന്. ഇപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് ഫോൺ വിളി എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഭയങ്കര ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന കാര്യമാണ്. 3 മാസമായിട്ട് ജയിലിൽ കിടന്നിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ജയിലിൽ നിന്ന് ഒരു
ഫോൺ പോയി എന്ന് അറിയുന്നത്. അതിന്റെ പശ്ചാത്തലം ഒരു ജയിൽ മേധാവി എന്നുള്ള നിലയിൽ ഞാൻ അന്വേഷിച്ചു. പിന്നീട് ഒരു മാധ്യമത്തിലൂടെ ഞാൻ കണ്ടു, വളരെ കാഷ്വലായിട്ട് അതിൽ ഒരാൾ പറയുന്നു, ഒരു സഹതടവുകാരൻ പറയുന്നു, ആ ഫോൺ അവൻ കോടതിയിൽ പോയപ്പോൾ കടത്തിക്കൊണ്ട് വന്നതാണ്. വിചാരണ തടവുകാരനായതുകൊണ്ട് 14 ദിവസത്തേക്ക് മാത്രമാണ് റിമാൻഡിൽ കഴിയാനായിട്ട് കോടതി അംഗീകരിക്കുക. 14 ദിവസം കഴിയുമ്പോഴേക്കും പോലീസുകാർ തന്നെ വന്ന് ഇവരെ വിളിച്ചുകൊണ്ട് പോകും. അതിൻ്റെ രീതി എന്ന് പറയുന്നത് പോലീസുകാർ ജയിലിൻ്റെ മുന്നിൽ വന്ന് കാത്തു നിൽക്കും. ജയിൽ ഓഫീസേഴ്സ് ഈ പ്രതികളെ റെഡിയാക്കി എല്ലാ ദേഹപരിശോധന മുഴുവനും നടത്തിയിട്ട് ശരീരത്തിൽ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പുറത്ത് കൊണ്ടുപോയി പോലീസ് ഓഫീസേഴ്സിനെ ഹാൻഡ് ഓവർ ചെയ്യും. പോലീസ് ഓഫീസേഴ്സ് ഇവനെ വണ്ടി കയറ്റി കോടതിയിൽ കൊണ്ടുപോകും. റിമാൻഡ് എക്സ്റ്റൻഷനാണോ ജാമ്യമാണോ എന്താന്ന് കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവരുമ്പോൾ ജയിലിൻ്റെ വാതിലിൽ വെച്ച് പോലീസ് ഓഫീസേഴ്സ് ജയിൽ ഓഫീസേഴ്സിന് ഇവരെ ഹാൻഡ് ഓവർ ചെയ്യും. ജയിൽ ഉദ്യോഗസ്ഥർ ഇവരെ വീണ്ടും ശരീരവും വസ്ത്രവും എല്ലാം വളരെ തറവായിട്ട് പരിശോധിക്കും. അതിലൊരു മുറിയുണ്ട്, വസ്ത്രം അയച്ചു തന്നെ പരിശോധിക്കും, എല്ലാം പരിശോധിക്കും. അതിനുശേഷമാണ് ഇവരെ അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ അതിലൊരു സഹതടവുകാരൻ പറഞ്ഞത്, ഇതുപോലെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അയാളെ ചെരുപ്പിൻ്റെ അകത്ത് ഒളിച്ചു വെച്ച നിലയിൽ ഫോൺ കൊണ്ടുവന്നു എന്നാണ്. അതൊട്ടും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ചെരുപ്പിൻ്റെ അകത്ത് ഒളിച്ചു വെക്കാൻ ഫോൺ പറ്റില്ല. ഒരു ഷൂ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇവർക്ക് ചെരുപ്പല്ലാതെ അനുവദിക്കില്ല. പലപ്പോഴും ഇവരുടെ ചെരുപ്പുകൾ നമ്മൾ വേറെ വഴിയിലൂടെയാണ് അകത്തേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കുന്നത്. പുറത്തിടുന്ന ചെരുപ്പുകൾ അകത്ത് ഉപയോഗിക്കാൻ സമ്മതിക്കാറില്ല. അകത്ത് പ്രത്യേകം ചെരുപ്പാണ്, അത് മുഴുവനും ക്ലോസ് ആയിട്ട് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് ഒളിച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. എന്നാൽ കാക്കനാട് ജയിലിലായിരുന്നല്ലോ കിടന്നിരുന്നത്. എല്ലാ സെല്ലുകളിലും വീഡിയോ ക്യാമറയുണ്ട്. അപ്പം അങ്ങനെ വീഡിയോ ക്യാമറ ഇട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ പൾസർ സുനി കിടന്നുകൊണ്ട് കുറേ നേരം ഇങ്ങനെ തിരിച്ചും മറിഞ്ഞും കിടന്നുകൊണ്ട് വളരെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇരിക്കുന്നതും ഫോണിൻ്റെ ഒരു റിഫ്ലക്ഷൻ മതിലിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നതായിട്ടും കണ്ടതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ ഇവരുടെ കൈ ഫോൺ ഉണ്ടായിരുന്നു, പക്ഷേ ഇവരത് സമ്മതിച്ചില്ല. മൊബൈൽ ഫോണിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്, ലാൻഡ് ഫോണിൽ നിന്നല്ല വിളിച്ചിരിക്കുന്നത്. ആ നമ്പർ അവൻ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ വിളിച്ചു എന്നൊക്കെയുള്ള അന്വേഷണം വന്നപ്പോൾ ഞങ്ങൾ അവനെ അവൻ്റെ സഹതടവുകാരെയും ഒരുപാട് ചോദ്യം ചെയ്തെങ്കിലും അതിൽ നിന്നും അവർ പറഞ്ഞില്ല. അവരൊരിക്കലും പറയില്ലല്ലോ. ഈ പൾസർ സുനിയോട് ഞാനും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. വായെടുത്ത കള്ളമല്ലാതെ വേറെ ഒന്നും പറയാത്ത ഒരു വ്യക്തിയാണ്. ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ ആയിരിക്കുകയല്ല പിറ്റേ ദിവസം പറയുന്നത്. പിന്നീട് ഞങ്ങൾ കുറച്ചും കൂടെ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു. അവനെയും അവൻ്റെ കൂട്ടുകാരെയും കോടതിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന ഒരു പോലീസുകാരൻ ജയിലിൻ്റെ ഗേറ്റ് കടന്നും അകത്തേക്ക് വന്നു. അത് ജയിൽ ഓഫീസേഴ്സ് അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ നിൽക്കി നിൽക്കി ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അവരെ ജയിൽ ഓഫീസേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പോലീസുകാരൻ ഈ തടവുകാരെയും കൊണ്ട് അകത്ത് വരികയും അവർ തമ്മിൽ പൾസർ സുനിയുമായിട്ട് അയാൾ ചെവിയിൽ എന്തോ രഹസ്യമായിട്ട് സംസാരിക്കുന്നതും എന്തോ കൈമാറുന്നത് പോലെ നടന്നു എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കിട്ടിയായിരുന്നു. ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പോലീസുകാരനായിരിക്കണം തീർച്ചയായിട്ടും ആ ഫോൺ ഇവൻ്റെ കയ്യിൽ കൊടുത്തത് എന്നുള്ള ഒരു അസംഷനിലാണ് ഞങ്ങൾ എത്തിയത്. കാരണം ഈ ഫോൺ കോൾ പുറത്താവുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പുറത്താവുന്ന സമയം കൊണ്ട് 2 ആഴ്ച കഴിഞ്ഞിരുന്നു. ഫോൺ കയറ്റിക്കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുപോകാനുമുള്ള സമയം ആ കോടതിയിൽ കൊണ്ടുപോകാനുള്ള പോലീസുകാരുടെ വരവ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അയാൾ കൊണ്ടുവന്നതും പുറത്തു പോയപ്പോഴാണ്, തിരിച്ചു കൊണ്ടുപോയതും പുറത്തോട്ട് പോയ സമയത്താണ്. ഈ ഫോൺ വർഷങ്ങൾക്ക് ശേഷം വേറൊരു കൂട്ടുപ്രതിയുടെ വീട്ടിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് റിക്കവർ ചെയ്തു എന്നൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചു. അതിനകത്ത് ഇങ്ങനെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിന് വിശദമായ ഒരു റിപ്പോർട്ട് റെക്കോർഡിംഗ് സഹിതം ഇത് ഞാൻ കൊടുത്തിട്ട് അന്വേഷിക്കണം എന്ന് DGP അന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അതിൽ എന്ത് അന്വേഷണം നടന്നു എന്നത് പല പ്രാവശ്യം ചോദിച്ചിട്ടും വ്യക്തമായ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തി, എന്തുകൊണ്ട് ഇത്രയും നാൾ ഒന്നും പറഞ്ഞില്ല എന്നതും ആർ ശ്രീലേഖ വിശദീകരിച്ചു. ആ പ്രതികരണം കാണാം. ഇതിപ്പോൾ ഞാൻ എന്തിനിങ്ങനെ ഇപ്പം പറയുന്നു എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും. അതായത് എന്തുകൊണ്ട് അപ്പം പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇപ്പം പറയുന്നു എന്ന്. ഒരു സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഇതൊന്നും പറയാൻ അധികാരമില്ല. അതിനൊരു ചട്ടമുണ്ട്. ഞങ്ങളെല്ലാവരും പെരുമാറ്റച്ചട്ടത്തിന് വിധേയരായിട്ട് പ്രവർത്തിക്കുന്നവരാണ്, എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും. അറിയിക്കേണ്ടവരെ എല്ലാവരും യഥാസമയം അറിയിച്ചിട്ടുണ്ട്. എല്ലാ കാര്യവും അങ്ങനെയാണ്, അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും നടപടി ഉണ്ടാവാത്തത് ഞാൻ പ്രതിഷേധിച്ചിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. പറയേണ്ടടത്ത് മാത്രം ചിലപ്പോൾ മീറ്റിംഗുകളിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോഴൊക്കെ സ്നബ് ചെയ്ത് ഇരുത്തിയിട്ടുമുണ്ട്.
വിവരങ്ങളുമായി രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ആർ ശ്രീലേഖ ഇപ്പോൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, ഒന്ന് ഫോൺ അത് വളരെ എളുപ്പത്തിലൊന്നും പ്രതികൾക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല, അങ്ങനെ ഒരു ഫോൺ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പോലീസുകാരിലേക്ക് തന്നെയാണ് ഇതിന്റെ സംശയനിഴൽ ചെന്ന് എത്തുന്നതും, അങ്ങനെയെങ്കിൽ ഇനിയുള്ള ഈ അന്വേഷണം അത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലീസുകാരെ കൊണ്ടും അതോടൊപ്പം തന്നെ ആർ ശ്രീലേഖയുടെ മൊഴിയെടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമാണ്? പ്രവിത, ഇപ്പോൾ ആർ ശ്രീലേഖ പറയുന്ന കാര്യം കോടതിയും സർക്കാരുമൊക്കെ ഗൗരവത്തിലെടുക്കുകയാണെങ്കിൽ വലിയൊരു കോൺസ്പിറസിയാണ് അവർ ആരോപിക്കുന്നത്, വലിയൊരു ഗൂഢാലോചനയാണ് അവർ ആരോപിക്കുന്നത്. ഒരു പ്രമുഖൻ, ഈ സിനിമാ മേഖലയിൽ ദിലീപിനോട് ശത്രുതയുള്ള ഒരു പ്രമുഖൻ വലിയ ഗൂഢാലോചന നടത്തി ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മുഴുവൻ സ്വാധീനിച്ച് സർക്കാരിനെ സ്വാധീനിച്ച് വലിയൊരു ഗൂഢാലോചന തിയറി ഉണ്ടാക്കി ആ തിയറി ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയെ ഉപയോഗിച്ച് നടപ്പാക്കി. ദിലീപും അതുപോലെ തന്നെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്, അത്രയും സ്വാധീനവും പണവുമുള്ള മറ്റൊരു വ്യക്തിയെ ഇത്രയും കാലം ജയിലിലിടാനും ഇത്രയും കാലം പ്രതിയാക്കി നിർത്താനും ഒക്കെ സാധിക്കും വിധത്തിൽ സർക്കാരിനെ, പോലീസിനെ, ആഭ്യന്തര വകുപ്പിനെ എല്ലാം പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് ആ ശ്രീലേഖ നടത്തിയിരിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് അവർ ഇപ്പോൾ പുറത്തുവിടുന്ന വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെല്ലാം തന്നെ അതത് കാലഘട്ടങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇരുന്ന ആളുകൾക്ക് നൽകുകയും അതിലൊന്നും ഒരു പരിഹാരം കാണാതെ പോവുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്ക് അത്തരത്തിലുള്ള പരാതികൾ നൽകി എന്ന് ആർ ശ്രീലേഖ പറയുകയാണ്. അങ്ങനെയാകുമ്പോൾ ആർ ശ്രീലേഖ പറഞ്ഞ പ്രകാരം പരാതിയിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടി വരും. അത്തരത്തിൽ ഒരു ഗൗരവപൂർണമായ അന്വേഷണം ആർ ശ്രീലേഖ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ, ആർ ശ്രീലേഖ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമാണെങ്കിൽ വലിയ ഗൂഢാലോചനയാണ്, വലിയ അട്ടിമറിയാണ്, ഈ നീതിന്യായ വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഒരു 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 നടി, ഒരു ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്ന കേസിലെ പ്രതി പിടിക്കപ്പെടുന്നു, പ്രതി ജയിലിലാവുന്നു, അതിൽ പിന്നീട് അന്വേഷണത്തെ വഴിതിരിച്ചു വിടുന്ന വിഴുതിയിൽ ഈ പ്രതിയെ ഉപയോഗിച്ച് പുതിയൊരു കോൺസ്പിറസി തിയറി ഉണ്ടാവുകയും സമൂഹത്തിൽ നല്ല നിലയിൽ കഴിയുന്ന ഒരു വ്യക്തിയെ ഒരു ഗൂഢാലോചന കേസിൽ പ്രതിയാക്കി ജയിലിലടച്ച് റിമാൻഡിൽ ഒരു 86 ദിവസം ജയിലിൽ കിടത്താനൊക്കെ സാധിച്ച് ഈ ഇക്കണ്ട കാലം മുഴുവൻ 2017 മുതൽ ഇപ്പോൾ ഈ 2022 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെ വിചാരണക്കാരനായിട്ടുമൊക്കെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാനും ഒക്കെ സാധിക്കത്തക്ക രീതിയിൽ അത്ര സ്വാധീനമുള്ള വ്യക്തി ആരെന്നും ആ സ്വാധീനമുള്ള വ്യക്തിയുടെ സ്വാധീനത്തിന് വഴങ്ങിക്കൊടുത്ത ഉന്നതൻ ആരാണ്. സർക്കാരിനെയും സർക്കാർ സംവിധാനത്തെയും ഒക്കെ സ്വാധീനിക്കാൻ തക്ക അത്ര വലിയ ഒരാൾ അത് ആരായിരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും ഇത് പറഞ്ഞിരിക്കുന്നത് പോലീസ് തലപ്പത്തുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെയെങ്കിൽ സർക്കാരും ഈ കേസിൽ ഒരു വലിയ ഉത്തരം പറയേണ്ടതായിട്ട് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അതാണ് പ്രവിത ഞാൻ പറഞ്ഞു വരുന്നത്. സർക്കാരിന് തീർച്ചയായിട്ടും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം ആഭ്യന്തര വകുപ്പിനെ മുഴുവൻ സ്വാധീനിക്കാതെ ഇപ്പറഞ്ഞ മട്ടിൽ ആർ ശ്രീലേഖയെ പോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥ നൽകിയ പരാതി എന്തുകൊണ്ട് ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെട്ടു? ആർ ശ്രീലേഖ ഒരു ചെറിയ ഉദ്യോഗസ്ഥയല്ല, അന്ന് ജയിൽ DGP ആയിരുന്ന ആളാണ്, പോലീസിൽ വലിയ സ്വാധീനമുണ്ടായിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. അത്തരത്തിൽ താൻ നിലനിൽക്കുന്ന ഒരു ഫോഴ്സിൽ, താൻ ഉണ്ടായിരുന്ന ഒരു ഫോഴ്സിനകത്ത് നിന്നുകൊണ്ട് ആ ഫോഴ്സിനെതിരെ ഒരു പരാതി കൊടുക്കുകയും ആ പരാതി പോലും അവഗണിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ആ ഗൂഢാലോചന നടപ്പാക്കാൻ വിധത്തിൽ സ്വാധീനമുള്ളവരാരായിരിക്കണം. അപ്പോൾ അതൊരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള സ്വാധീനം മാത്രമായിരിക്കില്ല, അതിനപ്പുറത്ത് സർക്കാർ തലത്തിലുള്ള സ്വാധീനം അതിലുണ്ടായിരിക്കണം. ഇനി ശ്രീലേഖ തന്നെ തെളിയിക്കേണ്ട കാര്യമാണ്, നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളൊക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ശ്രീലേഖ വാക്കാൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കാനുള്ള ബാധ്യതയും ശ്രീലേഖയ്ക്ക് വന്നിരിക്കുന്നു. അവരുടെ ഒരു യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ എന്നതിനേക്കാൾ അപ്പുറത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ സംവിധാനത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ്. അതിന് മറുപടി പറയേണ്ടത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ പുറത്തുവിട്ട കേവലം സംഭാഷണങ്ങൾ മതിയാകില്ല. പ്രത്യേകിച്ച് അവർ അന്ന് അങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ടെങ്കിൽ ആ പരാതിയുടെ കോപ്പി അവർ പൊതുസമക്ഷത്തിൽ വെക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഈ പറയുന്ന രീതിയിൽ ഈ ഫോണുകൾ ജയിലിൽ എത്തിച്ചതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈ കത്ത് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ആർ ശ്രീലേഖ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് അന്വേഷിച്ച്
കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരും സർക്കാർ സംവിധാനങ്ങളും സംശയ നിഴലിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടക്കുക കൂടി ചെയ്യുകയായിരിക്കും. കൂടുതൽ പ്രതികരണങ്ങൾ കൂടി എത്തിക്കുകയാണ്. ജയിലിൽ നിന്ന് പൾസർ സുനി ദിലീപിന് എഴുതിയ കത്ത് പുറത്തു വന്നതിനെ കുറിച്ചും ആർ ശ്രീലേഖ പ്രതികരിച്ചു. കത്ത് സഹതടവുകാരനായ ബിപിൻലാൽ എഴുതിയ ആണ് എന്ന് പൾസർ സുനി പറഞ്ഞു. ബിപിൻലാലിനെ കൊണ്ട് പോലീസുകാർ നിർബന്ധിച്ച് എഴുതിച്ച കത്താണ് എന്നും അത് അയാൾ പുറത്തു പറഞ്ഞതാണ് എന്നും മുൻ ജയിൽ DGP വെളിപ്പെടുത്തി. ഏപ്രിൽ മാസമായപ്പോഴേക്കും 4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു കത്ത് എഴുതി എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു രേഖ പുറത്തു വന്നു. ജയിലിൽ നിന്ന് പൾസർ സുനി ദിലീപിന് ഒരു കത്തെഴുതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു രേഖ പുറത്തു വന്നു. ആ കത്ത് നിങ്ങൾക്ക് നോക്കിയാൽ നെറ്റിൽ അവൈലബിൾ ആണ്, കാണാൻ പറ്റും. അത് പൾസർ സുനിയുടെ കൈയക്ഷരമല്ല, അവൻ തന്നെ പറഞ്ഞു ഞാൻ എഴുതിയതല്ല, അതെൻ്റെ സഹതടവുകാരനായിട്ടുള്ള ബിപിൻ ലാൽ എഴുതിയതാണ് എന്ന് പറഞ്ഞു. ഈ ജയിലുകളിൽ ഒരു മേസ്ത്രി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. എല്ലാ സെല്ലുകളിലും നമ്മളൊരു നേതാവിനെ, ഒരു ക്ലാസ് ലീഡേഴ്സിനെ, മോണിറ്ററിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് പോലെ അതിൽ ഏറ്റവും കൊള്ളാവുന്ന ഒരു തന്നെ ഒരു നേതാവായിട്ട് തിരഞ്ഞെടുത്ത് അയാളെ കൊണ്ടായിരിക്കും റോൾ കോള്, മസ്റ്റർ, ഡിസിപ്ലിൻ, ഭക്ഷണ വിതരണം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അങ്ങനെ വിപിൻ ലാൽ ഒരു മേസ്ത്രിയായിട്ട് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. അയാൾക്കെതിരെയുള്ള കുറ്റം വലിയ കുറ്റമൊന്നുമല്ല, ഒരു ചീറ്റിംഗ് ആയിരുന്നു. അയാൾക്ക് സൂപ്രണ്ടിൻ്റെ മുറിയിലേക്ക് ആക്സസ് ഉണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും കടലാസോ എഴുതാനുള്ള പേനയോ അല്ലെങ്കിൽ സീലോ ഒന്നും നൽകാറില്ല. അത് ഒരു കത്ത് എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് ചോദിക്കുകയും അതനുസരിച്ചിട്ടുള്ള കത്തിനുള്ള കടലാസും സീലും പേപ്പറും ഒക്കെ കൊടുത്ത ശേഷം അതിനകത്ത് എഴുതിയ ശേഷം അത് വായിച്ച് നോക്കിയിട്ടാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാറുള്ളത്. ജയിലിൽ എപ്പോഴും അത് ചട്ടമാണ്, കാരണം ഒരുപാട് ഭീഷണികളും ഒരുപാട് കുറ്റങ്ങളും അതിനകത്തിരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവർ അപ്പീലോ അതുപോലെ ആർക്കെങ്കിലുമുള്ള റിക്വസ്റ്റോ വീട്ടുകാർക്കുള്ള കത്തോ എന്താണെങ്കിലും അത് എഴുതുന്നത് പബ്ലിക്കായിട്ടാണ്, രഹസ്യമായിട്ടുള്ള പരിപാടിയൊന്നും അവിടെ നടക്കില്ല. അപ്പം അങ്ങനെ രഹസ്യമായിട്ട് ഒരു കത്ത് എഴുതി എന്ന് പറയുമ്പോൾ അത് പൾസർ സുനി എന്നുള്ള ആൾ പറഞ്ഞിട്ട് ഒരു സഹതടവുകാരനായിട്ടുള്ള വിപിൻ ലാൽ എഴുതി ഒരു സീലുള്ള കടലാസിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സീലിൻ്റെ ഡേറ്റിനകത്ത് എനിക്ക് തോന്നുന്നു 2017 ആയിരുന്നു എന്നാണ് ഓർമ്മ. അതിനകത്ത് ഒപ്പുവെച്ചിട്ടില്ല, പക്ഷേ ഇത് സുനി എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കാശ് തരാമെന്ന് പറഞ്ഞല്ലോ, ആ കാശ് എനിക്ക് 5 പ്രാവശ്യമായിട്ട് തന്നാൽ മതി, അത്യാവശ്യമായിട്ട് എനിക്ക് 300 രൂപ അയച്ചു തരണം മണി ഓർഡറായിട്ട് എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് ആ സമയം പടർന്നിരുന്ന കഥ എന്ന് പറയുന്നത് 1.5 കോടി രൂപയുടെ കൊട്ടേഷനാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 2012 or 2013 എങ്ങാണ്ട് ഏൽപ്പിച്ചിരുന്നത് ഇവനെ. സമയം ഒത്തു വന്നപ്പോൾ 4 വർഷത്തിന് ശേഷം ഈ കൊട്ടേഷൻ നടത്തിയും അതിനനുസരിച്ച് ഒരു 10,000 രൂപ അയാൾക്ക് അഡ്വാൻസ് കൊടുത്തു എന്നും ആ 10,000 രൂപ എങ്ങനെ വന്നു എന്നുള്ളതിന് അയാളുടെ കയ്യിൽ വന്നോ എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ലാത്തത് കൊണ്ട് അത് അയാളുടെ അമ്മയുടെ പേരിൽ ഒരു 10,000 രൂപ കുടുംബശ്രീ വഴി വന്നത് ഇങ്ങനെ കൊടുത്തതാണ് എന്ന് പറയുകയും അതെന്തുകൊണ്ട് അമ്മ ഉപയോഗിച്ചു എന്നുള്ളതിന് മറുപടിയില്ല, അതിൽ എത്ര രൂപ ഇവന് കിട്ടി എന്നുള്ളതിനും മറുപടിയില്ല. അങ്ങനെയൊക്കെയുള്ള കൊഴിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സമയമായിരുന്നു. 1.5 കോടിയുടെ ഒരു കൊട്ടേഷൻ ചോദിച്ച ഒരാൾ 4 മാസം ജയിലിൽ കിടന്ന ശേഷം 300 രൂപയാണ് മണി ഓർഡറായിട്ട് ചോദിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം അപഹാസ്യമായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. ഈ ഇതുപോലെ വിപിൻ ലാലിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാളെ കൊണ്ട് നിർബന്ധിച്ച് പുറത്തു പോയതിനു ശേഷം എഴുതിപ്പിച്ചതാണ്, അയാളുടെ ഈ കടലാസയുടെ കയ്യിലുണ്ടായിരുന്നു, അത് പറഞ്ഞത് അയാളോടൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അയാൾ പുറത്തു പറയാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ പോലീസുകാർ ചേർന്ന് ബലമായി പിടിച്ച് തടഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു രംഗവും നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് കരുതുന്നു. പല ചാനലുകളിലും അത് വന്നു, അയാൾ പറയുന്നുണ്ട് ഉറക്കെ ഇത് പോലീസുകാർ പറഞ്ഞ് ചെയ്യിച്ചതാണ്, ഇത് ഞാൻ എഴുതിയതാണ്, ആക്ടേഴ്സിനൊന്നും പങ്കില്ല എന്നുള്ളത് അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നത്, അയാളെ തടഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതൊക്കെ നടന്നത് എനിക്കറിയാം. വിശദാംശങ്ങളുമായി VS രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ ആർ ശ്രീലേഖ പറഞ്ഞതിൽ വളരെ പ്രസക്തമെന്ന് തോന്നുന്ന ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. കോടികൾ കൊട്ടേഷൻ എടുത്ത ഒരാൾ, കോടികൾക്ക് കൊട്ടേഷൻ എടുത്ത ഒരാൾ 300 രൂപയ്ക്ക് വേണ്ടി മണിയൂറർ എഴുതുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം. എന്തായാലും ഈ കത്ത് എഴുതിയത് സുനിയല്ല, മറിച്ച് സഹതടവുകാരനായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ, ഇതെല്ലാം മുൻപ് അന്വേഷിക്കപ്പെട്ടിട്ടില്ല എന്നാണോ? പ്രവിത, ഈ ദിലീപിനെ പ്രതി ചേർത്തത് ഒരു കെട്ടുകഥയുടെ ഭാഗമായിട്ടാണ് എന്നാണ് ശ്രീലേഖ പറയാൻ ശ്രമിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ടാക്കി, തിരക്കഥയുണ്ടാക്കി, ആ തിരക്കഥ വളരെ ദുർബലമായിപ്പോയി എന്നൊരാരോപണം അവർ ഉന്നയിക്കുന്നു. അതായത് ദിലീപ് പൾസർ സുനിക്ക് 2 or 3 വർഷം മുമ്പ് നൽകുന്നൊരു കൊട്ടേഷൻ, അത് 1.5 കോടിയൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് 2 കോടിക്കാണെന്ന് പറഞ്ഞു, അതിൽ തന്നെ ഒരു സ്ഥിരതയുണ്ടായിരുന്നില്ല. അത് ഈ കത്തിൽ, ഈ പറയുന്ന ദുരൂഹമായ കത്തിൽ, പൾസർ സുനി എഴുതിയതല്ല എന്ന് പറയുന്ന, പൾസർ സുനിയുടെ കൈപ്പടയിലല്ല എന്ന് പറയുന്ന ആ കത്തിനകത്ത് ഈ പണത്തെക്കുറിച്ച് പറയുന്നു. എനിക്ക് താങ്കൾ 4 or 5 തവണയായി ഈ പണം തരണം,
എന്ന് ആ കത്തിൽ എഴുതി ചേർക്കുകയാണ്. ഈ കത്തിൽ അത് എഴുതി ചേർത്തതും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്നും അത്തരത്തിലൊരു ക്വട്ടേഷൻ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണുമെന്നാണ് അവർ പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. രണ്ടാമത്, ഈ 1.5 കോടി രൂപയ്ക്ക് ക്വട്ടേഷൻ വാങ്ങിക്കുകയും ഈ ക്വട്ടേഷൻ പ്രകാരമുള്ള കൃത്യം നിർവഹിക്കുകയും ചെയ്ത് 4 മാസം ജയിലിലും കടന്ന ശേഷം ഒരു പ്രതി 300 രൂപ എഴുതി ചോദിക്കുന്നു മണി ഓർഡറായി എന്ന് പറയുന്നത് ദുരൂഹതയുണ്ട്. മറ്റൊന്ന്, ഈ 1.5 കോടിയിൽ നയാ പൈസ അഡ്വാൻസായി വാങ്ങാതെ എങ്ങനെ ഈ കൃത്യം നടത്തി? ഈ പിന്നീട് പോലീസ് പറയുന്ന രീതിയിൽ 10,000 രൂപ വാങ്ങി, അതും പൾസർ സുനിയുടെ അമ്മ വാങ്ങി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കൈവശം ഏൽപ്പിക്കാനുള്ള കാരണം എന്താണ്? ഇത്തരത്തിൽ ഈ ക്വട്ടേഷൻ കഥയിലെ ഏറ്റവും നിർണായകമായ ഈ പണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയുമില്ല എന്നാണ് ശ്രീലേഖ പറഞ്ഞു വെക്കുന്നത്. ശ്രീലേഖ പറയാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ അവർ സമർത്ഥിക്കുന്നതുമായ ഒരു കാര്യം, ഈ ക്വട്ടേഷൻ എന്ന് പറയുന്നതും ഗൂഢാലോചന എന്ന് പറയുന്നതും ഒരു തിരക്കഥയാണ്, വളരെ ദുർബലമായ ഒരു തിരക്കഥയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെ ഈ തിരക്കഥയിൽപ്പെട്ട ക്വട്ടേഷൻ എന്ന് പറയുന്ന കാര്യം തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, അവർ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ അവർ പറയുന്നുണ്ട് പൾസർ സുനിയുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചും പൾസർ സുനിയുടെ വിശ്വാസ്യതയില്ലായ്മയെക്കുറിച്ചും. പൾസർ സുനി എന്ന് പറയുന്ന ഒരു ക്വട്ടേഷൻകാരനല്ല പൾസർ സുനി. സ്വന്തം സ്വാർത്ഥമായ ധനലാഭത്തിനു വേണ്ടി ഇത്തരത്തിൽ നടിമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ ആക്രമിച്ച് വീഡിയോ പകർത്തി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം സമ്പാദിക്കുന്ന ഒരു സ്വഭാവം പൾസർ സുനിക്ക് നേരത്തെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഹിസ്റ്ററി പൾസർ സുനിക്കുണ്ട്. അത് തനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. ഈ പൾസർ സുനി ഇത്തരത്തിൽ ആക്രമിച്ച ചില നടിമാർ തന്നോട് തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നവർ പറഞ്ഞു വെക്കുന്നത് പൾസർ സുനിയെ ഒട്ടും വിശ്വസിക്കാൻ സാധിക്കാത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ള, ക്രിമിനൽ ഹിസ്റ്ററി ഉള്ള ഒരാളാണ്. അങ്ങനെ ക്രിമിനൽ ഹിസ്റ്ററി ഉള്ള ഒരാൾ പറയുന്നതനുസരിച്ച് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് അവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പൾസർ സുനിക്ക് ക്വട്ടേഷൻ വാങ്ങി ഇത്തരത്തിലൊരു കൃത്യം ചെയ്തതായി ഒരു ഹിസ്റ്ററി ഇല്ല. പൾസർ സുനി ആരുടെയെങ്കിലും ക്വട്ടേഷൻ സ്വീകരിച്ചതായിട്ടോ പൾസർ സുനിക്ക് സ്വന്തമായ ഒരു ക്വട്ടേഷൻ സംഘമായിട്ടോ ഇല്ല. പൾസർ സുനി നേരിട്ട് കൃത്യം നടത്തുന്നത്, ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ പൾസർ സുനി സ്വന്തം നിലയ്ക്ക് സാമ്പത്തിക ലാഭത്തിന് നടത്തുന്നതാണ്. ഒരിക്കൽ പോലും പൾസർ സുനി മറ്റാരുടെയെങ്കിലും ക്വട്ടേഷൻ വാങ്ങിയതായിട്ടുള്ള നേരത്തെ ഒരു കേസ് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പൾസർ സുനി ക്വട്ടേഷൻ സംഘമല്ല, പൾസർ സുനിക്ക് നേരത്തെ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ട്, പൾസർ സുനിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ല, പൾസർ സുനി എഴുതിയ കത്തിൽ പറയുന്ന പ്രകാരമുള്ള ക്വട്ടേഷൻ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളതല്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ ആർ ശ്രീലേഖ മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു ഗൂഢാലോചന അന്വേഷണ സംഘം ഉണ്ടാക്കിയെടുത്തൊരു തിരക്കഥയാണ്. ആ തിരക്കഥയ്ക്കനുസരിച്ച് പൾസർ സുനി നിൽക്കുകയായിരുന്നു. പൾസർ സുനി ദിലീപിനെ കൊടുക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുകയായിരുന്നു എന്നാണ് ശ്രീലേഖ ആരോപിക്കുന്നത്. അതായത് അന്വേഷണ സംഘത്തിന് മേൽ ആരോ സ്വാധീനം ചെലുത്തി ദിലീപിനെ ബോധപൂർവം പ്രതിയാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു കാണേണ്ടത് ഈ 17 ഫെബ്രുവരി ഈ സംഭവം ഉണ്ടായി. 23 ഫെബ്രുവരി പൾസർ സുനിയെ പിടിക്കപ്പെട്ട് പിന്നീട് അങ്ങോട്ട് ഏപ്രിൽ മാസം വരെയുള്ള ഘട്ടത്തിലൊക്കെ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇതിൽ ഗൂഢാലോചന ഇല്ല എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. പിന്നീട് ഗൂഢാലോചന ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. ഈ തരത്തിൽ ഒരു ഗൂഢാലോചന തിയറി വരുന്നത് പൾസർ സുനി അറസ്റ്റിലായി ഒരു 4 മാസമെങ്കിലും കഴിഞ്ഞിട്ടാണ് എന്നുള്ളതും സംശയാസ്പദമായിട്ടാണ് ഇപ്പോൾ ശ്രീലേഖ അവതരിപ്പിക്കുന്നത്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മാധ്യമങ്ങൾക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ആർ ശ്രീലേഖ ഉന്നയിച്ചത്. ആ വാക്കുകൾ കേൾക്കാം. നടീനടന്മാരുടെ സംഘടന ചേർന്ന് ഈ സംഭവം അപലപിച്ച ഒരു മീറ്റിംഗിൻ്റെ ഇടയിലൂടെ ആദ്യമായി ഒരാൾ ഇതിൻ്റെ ഗൂഢാലോചന എൻ്റെ പുറകിലുണ്ട് എന്ന് പറയുകയും പെട്ടെന്ന് ഒരു ദിവസം പത്രങ്ങളിലൂടെ ദിലീപ് എന്ന ഒരു ആക്ടറിൻ്റെ പേര് ഉയർന്നു കേൾക്കാൻ ഇടയാവുകയും ചെയ്തു. ഇത് വളരെ എളുപ്പം സാധിക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ പത്രങ്ങളെ സ്വാധീനിച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും വേണ്ട, 1-2 പേരെ മതി, അല്ലെങ്കിൽ 10% താഴെയുള്ളവരെ മതി. പക്ഷേ അത് പ്രഗത്ഭരായിട്ടുള്ള പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന വിശ്വാസ്യതയുള്ള 2 പേരെ സ്വാധീനിച്ച് കഴിഞ്ഞാൽ, അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കഥകൾ പറഞ്ഞു കൊടുത്താൽ, അവരിത് എഴുതാനോ പറയാനോ തുടങ്ങിയാൽ ഒരു വെസ്റ്റഡ് ഇൻ്ററസ്റ്റ് പത്രങ്ങളിലൂടെ വന്ന് കഴിഞ്ഞു. വൺസ് ഇറ്റ് ഹാപ്പൻസ്, അതങ്ങനെ സംഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അതങ്ങനെ പല വട്ടം നടക്കാറുണ്ട്, പല പ്രാവശ്യം നടക്കാറുണ്ട്. എപ്പോഴൊക്കെ പത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എപ്പോഴൊക്കെ മാധ്യമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ നടക്കുന്ന സംഭവമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ പത്രങ്ങൾ എന്ന് പറയുന്നത് സ്വതന്ത്രരല്ല, സ്വതന്ത്രമായിട്ട് പറയാനും ചിന്തിക്കാനും അർഹതയുള്ളവരുമല്ല.
ഇവരെല്ലാവരെയും ഭരിക്കുന്നവരുണ്ട്, ഇവിടെയൊക്കെ കൺട്രോളിങ് അതോറിറ്റീസ് ഉണ്ട്, ഇവിടെയൊക്കെ മുകളിൽ ഒന്നുകിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തി ഉണ്ട്. സമൂഹത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെയൊക്കെ ചിന്തകൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ എല്ലാവരുടെയും വിശ്വാസങ്ങൾ ഒരു വഴിക്ക് തിരിച്ചുവിടാൻ സാധിക്കുന്ന ഒരു മീഡിയമായിട്ടാണ് പത്രമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത്. ഈ പത്രമാധ്യമങ്ങളിലൂടെ 100% വിശ്വാസ്യത എന്നുള്ള മട്ടിൽ വളരെ കോൺഫിഡൻസോട് കൂടിയിരുന്ന് നല്ല ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ പലരും വീണുപോകും. അത് അതിനെപ്പറ്റി അറിവില്ലാത്ത പലരും അത് കേട്ടിട്ട് ആ ശരിയാണല്ലോ, ഇതായിരിക്കും ശരി എന്ന് വിശ്വസിച്ചു പോകും. നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, രാവിലത്തെ ചായയുടെ കാപ്പിയുടെയോ കൂടെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ് പത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ അതും TV ചാനലുകളും വലിയ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. നമുക്കത് ഒഴിച്ചുകൂടാൻ വയ്യ. അതിൻ്റെ മുമ്പിൽ ഇരുന്നങ്ങ് അതങ്ങ് വിഴുങ്ങുകയാണ്. അതിനകത്തൂടെ കാണുന്ന സകല കാര്യങ്ങളും ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളത് 100% അംഗീകരിക്കുകയാണ് ചെയ്തത്. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ അത് ശരിയാണോ ഇതെങ്ങനെ ശരിയാവും എന്ന് നമുക്ക് ചിന്തിക്കാനുള്ളൊരു അവകാശം കിട്ടുന്നില്ല. കാരണം ഒരു ചർച്ച നടക്കുമ്പോഴും ഒരു വാർത്ത അവതരിപ്പിക്കുമ്പോഴും അതിൻ്റെ രീതി നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതെങ്ങോട്ടാണ് തുടക്കത്തിൽ മുതൽ പോകുന്നത് എന്ന്. ഒരു വാർത്താ അവതാരകന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് സമർത്ഥിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് പറയുന്ന ആരെയും സംസാരിക്കാൻ അനുവദിക്കാറില്ല. സർവീസിലിരിക്കെ പല പ്രാവശ്യം ഇതുപോലെ ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ വിട്ടിത്തം കൊണ്ട് പങ്കെടുത്തതാണ്, എനിക്ക് അനുഭവം നേരിട്ടുള്ളതാണ്. ആരും നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കില്ല. അവർ പറയുന്നതനുസരിച്ച് ആ തികച്ചും ശരിയാണ്, 100% ശരിയാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ 5 മിനിറ്റ് സംസാരിക്കാൻ അവകാശം തരും. അതിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അപ്പം ടപ്പെന്ന് നിർത്തി വിഷയം മാറ്റി വേറെ ആരോടെങ്കിലും പോവും. നമുക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്കും മ്യൂട്ട് ചെയ്യും. ഇതൊക്കെ കൊണ്ടാണ് അവസാനം ഞാൻ വാർത്താ ചാനലുകളിലൊന്നും ചർച്ചകൾക്ക് പോകാതെ ആകാൻ തുടങ്ങിയത്. എല്ലാവർക്കും വേണ്ടത് ഇതുപോലെയുള്ള വിവാദങ്ങളാണ്, കൊഴുപ്പിക്കുന്ന ഗോസിപ്പുകളാണ്. എല്ലാവർക്കും അവരുടെ റേറ്റിംഗ് കൂട്ടാനും ടാം ഇൻ ടാം എന്നൊക്കെ പറയുന്ന കുറേ റേറ്റിംഗ്സ് ഉണ്ട്. അതൊക്കെ കൂടി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഗോസിപ്പി ആയിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കി അതിൻ്റെ പുറകെ നടന്ന് അതിന് പ്രാധാന്യം ഉണ്ടാക്കിയാണ് ഒരു റേറ്റിംഗ് അവർ കാൽക്കുലേറ്റ് ചെയ്യുക. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ കേസിന്റെ തുടക്കം മുതൽ ഈ കേസ് ഫോളോ ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ശ്രീകാന്ത്. ഇപ്പോൾ ആർ ശ്രീലേഖ IPS പറയുന്നതനുസരിച്ച് മാധ്യമങ്ങൾ ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ്. മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവുമാണ് ആർ ശ്രീലേഖ ഇപ്പോൾ നടത്തിയിരിക്കുന്നതും. ശരിക്കും ഈ വാർത്തകൾ വളച്ചൊടിക്കപ്പെട്ടതാണ് എന്ന് തന്നെയാണോ അവർ പറയുന്നത്? ഇതിൽ യാതൊരു സത്യാവസ്ഥയും ഇല്ല എന്നാണോ? ആർ ശ്രീലേഖയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ വലിയ സ്വാധീനം ഈ വാർത്തകൾക്ക് മേൽ ഉണ്ടായിരുന്നു. ദിലീപിനെതിരെ വാർത്തകൾ വരുന്നതിന് വേണ്ടി മാധ്യമങ്ങൾക്ക് മേൽ വലിയ സ്വാധീനം ചെലുത്തപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഈ വാർത്തകൾ കൃത്യമായി പിന്തുടർന്നു വന്ന വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാവുന്ന കാര്യം, നമ്മൾ ഒരു തരത്തിലുള്ള സ്വാധീനങ്ങൾക്കും വശംവദരായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കോടതിയിലാണ് ഈ കേസുകളെല്ലാം തന്നെ നടന്നിരുന്നത്. കോടതി സംബന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു വലിയ കരുതലുണ്ട്. ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് ഒരു തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അത് സബ്ജുഡീസ് ആകും. നമ്മൾ കോടതി മുമ്പാകെ മറുപടി പറയാനും തയ്യാറാകും. അത് കേസടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അതിനാൽ തന്നെ ഈ കോവിഡ് കാലത്ത് പോലും നമ്മൾ ഓൺലൈനായി കോടതി മുറിയിൽ കയറിയിരുന്ന് കോടതി എന്താണോ പറയുന്നത് അത് കൃത്യമായി കേട്ട് അതിനുശേഷമാണ് അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിനു മുൻപ് നമ്മൾ നേരിട്ട് ഫിസിക്കൽ അപ്പിയറൻസ്, ഫിസിക്കലി നമുക്ക് കോടതിയിൽ കയറാൻ കഴിയുന്ന സാഹചര്യത്തിൽ നമ്മൾ നേരിട്ട് പോയി നിന്ന് കേട്ടാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ വീഴ്ച വന്നു, വളച്ചൊടിച്ചു, വ്യാഖ്യാനിച്ചു എന്ന തരത്തിൽ പറയുന്നത് നിലവിലെ ഒരു സാഹചര്യത്തിൽ അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം കോടതി മുൻപാകെ അവതരിപ്പിക്കപ്പെട്ട വാദങ്ങളാണ് അത്. ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ പറയുന്ന വാദങ്ങളും ദിലീപ് ഈ പ്രോസിക്യൂഷനെതിരെ ആരോപിക്കുന്ന കാര്യങ്ങളും അത് കൃത്യമായി മാധ്യമങ്ങൾ ജനങ്ങൾക്ക് മുൻപാകെ എത്തിക്കുകയാണ് ചെയ്തത്. ഇനി മറ്റൊരു കാര്യം, അത് തൊട്ടു മുൻപത്തെ ക്ലിപ്പിൽ അവർ പറഞ്ഞ കാര്യമാണ്, ശ്രീലേഖ IPS പറഞ്ഞ കാര്യമാണ്. അതായത് താൻ പരസ്യമായി ജോലിയിലിരിക്കുമ്പോൾ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടും താൻ പ്രതികരിച്ചില്ല, താൻ തുറന്നു പറയാൻ തയ്യാറായില്ല, അതിന് ചില നടപടിക്രമങ്ങൾ ഉണ്ട്, നിയമപരമായ തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് പറയേണ്ട വേദികളിൽ, മീറ്റിങ്ങുകളിൽ താൻ പറയുമ്പോൾ തന്നെ നവ് ചെയ്ത് ഇരുത്തുകയാണ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അതൊരു ഗുരുതരമായ ആരോപണമാണ്. ജോലിയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ പോലും അവർ അത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് ഗുരുതരം തന്നെയാണ്. അതായത് അവരുടെ മേലുദ്യോഗസ്ഥൻ, അന്ന് ആരായിരുന്നു അവരുടെ മേധാവി,
ആയ ആ വ്യക്തിക്കെതിരെ അവർ നടത്തുന്ന ഗുരുതരമായ ആരോപണമാണ്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഉണ്ടായത്, എന്തിനാണ്, അതിൻ്റെ അർത്ഥം, അവർ ആ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ ദിലീപിനെതിരെയായിട്ടുള്ള കേസിൽ അതിലെ സത്യാവസ്ഥയെ അവർ ബോധ്യപ്പെടുത്തുമ്പോൾ അവരെ നിശബ്ദയാക്കാൻ ശ്രമിച്ചു എന്നാണ് തൻ്റെ ഉന്നത മേധാവിക്കെതിരെ, അന്നുണ്ടായിരുന്ന മേധാവിക്കെതിരെ അവർ ആരോപണം ഉന്നയിക്കുന്നത്. തീർച്ചയായും അവരെ പോലെ ഒരു ഉദ്യോഗസ്ഥയെ അത് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ ആരായിരുന്നാലും മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം ഒരുപക്ഷെ റിട്ടയർ ചെയ്തിട്ടുണ്ടാകണം. സ്വാഭാവികമായും അദ്ദേഹത്തിന് മറുപടി പറയുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല. വരും ദിവസങ്ങൾ സംഭവ ബഹുലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രവിധ. കാരണം ആർ ശ്രീലേഖയുടെ വാദങ്ങൾക്ക്, പ്രസ്താവനകൾക്ക്, ഓരോ കാര്യങ്ങൾക്കും ഇതിൻ്റെ ഭാഗമായിരുന്ന ആളുകൾ എണ്ണി എണ്ണി മറുപടി പറയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം നേരത്തെ പ്രിയദർശൻ തമ്പി, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി നിയമവിദഗ്ധനാണ്, അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു ഒരു കേസിൻ്റെ കാര്യമല്ല, ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സംഭവമാണ്. കാരണം പോലീസ് ഫിറ്റ് ചെയ്യുകയാണ് ഒരു വ്യക്തിയെ, ഒരു കേസിലേക്ക് ഫിറ്റ് ചെയ്തു എന്ന് മുൻ ഡി ജി പി തന്നെ ആരോപിക്കുന്ന ഒരു കേസായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഇതിലെ ഗൗരവ അത്തരമായ പ്രശ്നം. നമുക്കറിയാം ഈ അടുത്ത സമയത്തൊക്കെ തന്നെ പോലീസ് അത്തരം ആരോപണങ്ങൾ നേരിടുന്നുമുണ്ട്. ആ ഘട്ടത്തിലാണ് ആർ ശ്രീലേഖയെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അവർ മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞ ആ കാര്യത്തിലേക്ക് തിരികെ വന്നാൽ അത് തീർത്തും ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു വാർത്ത പിന്തുടർന്ന വ്യക്തി എന്ന നിലയിൽ 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആ കോടതി മുറിക്കുള്ളിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് അവർക്ക് കൂടി അറിയാവുന്നതാണ്. അവർ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ കൂടിയായിരുന്നു. അതിനാൽ തന്നെ അവർക്ക് കൃത്യമായി അറിയാവുന്നതാണ് കോടതി നടപടികൾ വളച്ചൊടിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എത്രത്തോളമാണെന്ന്. കോടതി നടപടികൾ കൃത്യമായി പ്രതിഭാഗത്തിൻ്റെയും വാദിഭാഗത്തിൻ്റെയും നമ്മൾ വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ യാതൊരു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും മുതിർന്നതായി അറിയില്ല. ഇടയ്ക്ക് പ്രതിഭാഗത്തിൻ്റെ അഭിപ്രായം കണക്കിലെടുത്ത്, പ്രതിഭാഗത്തിൻ്റെ അഭ്യർത്ഥന കണക്കിലെടുത്ത് ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളെ കോടതി വിലക്കിയിരുന്നു. അതൊരിക്കലും വ്യാഖ്യാനിച്ചതിനോ വളച്ചൊടിച്ചതിനോ അല്ല, നേരെ മറിച്ച് അതിൻ്റെ പ്രൈവസി കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇതൊരു ബലാത്സംഗ കേസ് കൂടിയാണ്, ഇരയുടെ പേര് വെളിപ്പെടുത്തരുത്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വിചാരണ കോടതിയിൽ വരാറുണ്ട്. അതൊന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് കോടതി അത് ചില ഘട്ടങ്ങളിൽ കോടതി മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത്. വാർത്ത വരരുത് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, അതിനപ്പുറത്തേക്ക് വ്യാഖ്യാനം വളച്ചൊടിക്കൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടായതായി അറിയില്ല. ചില ഓൺലൈൻ മാധ്യമങ്ങളോ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള മഞ്ഞപത്രങ്ങളോ അന്തിപത്രങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം എന്നതിനപ്പുറം ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. പ്രവിത ശ്രീ ശ്രീകാന്ത്, എന്തായാലും സാക്ഷികളെ കൊണ്ടും വെളിപ്പെടുത്തലുകൾ കൊണ്ടും ഏറെ കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരു കേസായിരുന്നു നടിയെ ആക്രമിച്ച കേസ്. ഈ കേസിലാണ് ഇപ്പോൾ ദിലീപിനെ പിന്തുണച്ച മുൻ ജയിൽ ഡി ജി പി ആർ ശ്രീലേഖ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തന്റെ യൂട്യൂബ് ചാനലായ സസ്നേഹം ശ്രീലേഖ എന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് ശ്രീലേഖ നിരവധി കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് എസ് ശ്രീകാന്ത് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.